അലൈക്കും വാർമത്തല്ലാഹി വാത്തുഹു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് മഹാനായ കുറ്റിക്കാട്ടിൽ ഷഹീദ് റലി അള്ളാഹു വനഹുവിൻ്റെ മക്കാമിലേക്കാണ് ഇൻഷാല് ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു തൗഫിയൊക്ക നൽകി അനുഗ്രഹിക്കട്ടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പഴയകാല മഹല്ല് പള്ളിയാണ് പാലപ്പുറ ജുമാത്തുപള്ളി പള്ളിയോടനുബന്ധിച്ച് നിലകൊള്ളുന്ന പാലപ്പുറ കുറ്റിക്കാട്ടിൽ ഷഹീദ് മുഹയ്യദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറക്ക് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് കുറ്റിക്കാട്ടിൽ എന്ന തറവാട്ടിൽ ജനിച്ചതുകൊണ്ടാണ് മഹാനവറികളെ കുറ്റിക്കാട്ടിൽ ഷഹീദ് എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം മീൻ തലയിൽ ചുമന്ന് നടന്ന് വിറ്റിരുന്ന ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു എങ്കിലും ജീവിതത്തിൽ വലിയ തക്കുവയും സൂക്ഷ്മതയും പുലർത്തി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹാനവറുകൾ ലോഹറിനെ ഇന്ന സ്ഥലത്തെത്തണം അസറിനെ ഇന്ന സ്ഥലത്തെത്തണം എന്ന് നിശ്ചയിച്ച് ഒരു പ്രത്യേക റൂട്ടിലായിരുന്നു മഹാനവറുകൾ മീൻ കച്ചവടം നടത്തിയിരുന്നത് ഒരിക്കൽ മഹാനവറുകൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ബാങ്ക് വിളിച്ചപ്പോൾ തലയിലുള്ള മീൻകുട്ട താഴെ വെച്ച് പള്ളിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ അമുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ വന്ന് മീൻ വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ബാങ്കു വിളിച്ചു ഇനി എനിക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യണം അതുകൊണ്ട് ഞാൻ കുളിച്ച് ശുദ്ധിയായി നിസ്കരിച്ച ശേഷം നിങ്ങൾക്ക് മീൻ തരാം പക്ഷേ മീൻ വാങ്ങാൻ വന്നവർ അത് സമ്മതിച്ചില്ല അവർ പറഞ്ഞു അത് നിന്റെ കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മീൻ തരണം അതു പറ്റൂല എന്നും പറഞ്ഞ് മഹാനവറികൾ മീൻ കൊട്ടയും അവിടെ വെച്ച് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി കുളിയും നിസ്കാരവും കഴിഞ്ഞ് തിരിച്ചു വന്ന മഹാനവറുകൾ കണ്ടത് സങ്കടപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു തൻ്റെ മീൻ കൊട്ടയിൽ ഒരു മീനും കാണുന്നില്ല അത് കണ്ടപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമായി മഹാനവറുകൾ പറഞ്ഞു ഈ മീൻ വിറ്റിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബം പോറ്റാൻ നിങ്ങൾ ഈ ചെയ്തത് വലിയ അക്രമമാണ് ഇത് എൻ്റെ റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല ഇത് കേട്ട അവർക്ക് ദേഷ്യം വരികയും മഹാനവറികളെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ മീൻകാരൻ മൊഹയദീൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നാട്ടിലാകെ പരന്നു കേട്ടറിഞ്ഞവരൊക്കെ ഈ പ്രദേശത്തേക്ക് ഓടിയെത്തി ഇത് മീൻ കച്ചവടക്കാരനായ കുറ്റിക്കാട്ടിൽ മുഹയ്യദീനാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ മഹാനവറികളുടെ ജനാസ കൊല്ലപ്പെട്ട സ്ഥലത്ത് തന്നെ മറവു ചെയ്യാൻ അന്ന് സൗകര്യമില്ലായിരുന്നു അന്ന് മമ്പുറം പള്ളി പാങ്ങ് കരേക്കാട് പള്ളി പാലപ്പുറപ്പള്ളി എന്നിങ്ങനെ ചില പള്ളികളിൽ മാത്രമായിരുന്നു കബർസ്ഥാൻ ഉണ്ടായിരുന്നത് ഇന്നാലിന്ന സ്ഥലത്തേക്കൊക്കെ മയത്തിനെ കൊണ്ടുപോകാമെന്നവർ തീരുമാനിച്ച് മയ്യത്ത് പൊക്കാൻ നോക്കിയപ്പോൾ ഒരു നിലക്കും മയ്യത്ത് പൊങ്ങുന്നില്ല അവസാനം പാലപ്പുറ പള്ളിയിലേക്ക് എന്ന് തീരുമാനിച്ചപ്പോൾ മയ്യത്ത് പൊങ്ങുകയും മഹാനവറികളുടെ ജനാസ പാലപ്പുറ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് പള്ളിയോട് ചേർന്ന് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയി അധികമാരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഈ മകാം പിന്നീട് മഹാനായ വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പു ബാപ്പുമുസലിയാരാണ് പിൽക്കാലത്ത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് ഇത് ഇങ്ങനെ ഉറുംബരിച്ചു കിടക്കേണ്ട ഖബറല്ലെന്നും ഇത് വലിയ ഒരു മഹാൻ്റെ മക്കുബറയാണെന്നും ജനങ്ങളോട് പറഞ്ഞു ശേഷം അവിടെ ആളുകൾ സിയാറത്തിന് വരികയും നേർച്ചകൾ നടത്താൻ തുടങ്ങുകയും ചെയ്തു ആയിരക്കണക്കിന് കറാമത്തുകളും അനുഭവങ്ങളും പലർക്കും ഈ മഹാമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് സത്യം തെളിയിക്കാൻ ഇപ്പോഴും ആളുകൾ ഈ മഹാമിലേക്ക് വരാറുണ്ട് മക്കാമിൽ വെച്ചുകൊണ്ട് കള്ളസത്യം ചെയ്താൽ അവർക്കെന്തെങ്കിലും അപായം സംഭവിക്കലും പതിവാണ് നിരവധി കറാമത്തുകളും അത്ഭുത ഫലസിദ്ധികളും മരണാനന്തരവും പ്രകടമാവുകയും പ്രകടമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മക്കുബറയിലേക്ക് സ്ത്രീ പുരുഷ ജാതിമത ഭേദമന്യ കോട്ടക്കൽ പ്രദേശത്തുള്ളവരുടെയും മറ്റും ആത്മീയാഭയ സന്നിധാനമാണ് സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക് ഏറെ ഫലസിദ്ധിയുള്ള ഈ പുണ്യ പുണ്യമക്കുബറയിലേക്ക് ദിനംതോറും നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തി സായുജ്യമടയുന്നത് കോട്ടക്കൽ പാലപ്പുറ മഹല്ലെ നൂറുൽ ഇസ്ലാം സംഘത്തിനു കീഴിൽ എല്ലാ വർഷവും സഫർ മൂന്നിന് ആയിരങ്ങൾക്ക് അന്നദാനം നൽകി ആത്മീയ സംഗമത്തോടെ വിപുലമായ രീതിയിൽ ഇവിടെ ഉറൂസ് നടത്തിവരുന്നു അള്ളാഹു സുബഹാനഹൂവത്താഴ മഹാനവറുകളുടെ ദറജകളെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അതുപോലെ പാലപ്പുറ പള്ളിയുടെ ചുറ്റുഭാഗം അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു മഹാന്മാരുടെയും ഔലിയാക്കളുടെയും ദറജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബെർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടല്ലാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകം കൊണ്ട് കൊണ്ടുവസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ ബറഹമത്തി കെയ റഹ്മാ റാഹിമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു